Hello guys, welcome back to another art video. Appo nammada fabricator nammal first material craft cheyidirkan povana endo ancha oru endo paraya smoke endu smoke ennu poisonous smoke grenade nu parna oru sadharana nammal undaki edukkan povanadu adu athyavasham vendana sadhanangal ella adinte charcoal venam gunpowder venam adhe pole thana metal ingot venam angana athyavasham narcotics okke venam appo adinu venda sadhanangal okke nammal inventory nu parayumbo fabricator inde inventory il undu. നമ്മൾ ഏകദേശം ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഈ ക്രാഫ്റ്റ് ചെയ്തെടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനം യൂസ് ചെയ്യുന്നത് ഒരു അതായത് ഒരു സെർവറിൽ കളിക്കുമ്പോൾ ഒരു ഒപ്പണൻ്റായിട്ട് വരുന്ന ഒരു ഹ്യൂമണ്ണെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സാധനം ഇതിൽ ഞാൻ സോളോ കളിക്കുന്നതിൽ ഇവിടെ വേറെ ഹ്യൂമൺ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വന്തം ബോഡിയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്കിംഗ് എന്ന് കാണിച്ചു തരാം. ഓ ചാടിപ്പോട്ടെ. നല്ലൊരു ഏരിയ നോക്കിയിട്ട് വേണം നമുക്കിത് പ്രയോഗിക്കാൻ. അതായത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡൈനോസൊന്നും ഇല്ലാത്ത ഏരിയ നോക്കിയിട്ട് വേണം ഈ എന്താ പറയുക ഗ്രനേഡ് യൂസ് ചെയ്യാൻ. കാരണം ഈ ഗ്രനേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോധം പോകാന്ന് പറഞ്ഞാൽ ടോർപ്പറെല്ലാം കയറി കുറേ നേരം നമ്മൾ അൺകോൺഷ്യസ് ആയി ഗ്രൗണ്ടിൽ വീണെടുക്കും. ഓക്കെ, സാധനം സെറ്റ്, ഞാൻ പ്രയോഗിക്കാൻ പോവാണ് ഗൈസ്. പിന്നഴിച്ചു, ത്രോ ചെയ്യാൻ പോവാണേ, ത്രോ ചെയ്തു, അതാ വീണിരിക്കുന്നു. ഓക്കെ, ചെന്ന് കയറി, അതാ ഓ മൈ ഗോഡ്, എൻ്റെ ബോധപ്പം പോകും ഗൈസ്, അതാ വീണ്. ഇത്രേ ഉള്ളൂ സീന്. കണ്ട ആ റെഡ് സാധനം ഇങ്ങനെ കയറി വരുന്നുണ്ട്, അതിൻ്റെ ബോധക്കേടാണ്. ഇനിയിപ്പോൾ ആ സാധനം ആ കയറി ഫുൾ റെഡാകുമോ, ആ ഫുൾ റെഡ് തിരിച്ചിറങ്ങിയാൽ മാത്രമേ എൻ്റെ ബോധം തിരിച്ചു വരുള്ളൂ. ഏകദേശം 2-3 മിനിറ്റ് നേരത്തോളം ഞാൻ ഇതേപോലെ ബോധം കെട്ട് ഇവിടെ കിടന്നിക്കണ്. ഈ ടൈമും കൂട്ടിയിട്ട് 2-3 മിനിറ്റ് ഏകദേശം. അപ്പോൾ ആ ടൈം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഏകദേശം 1.5 മിനിറ്റോളാണ് എനിക്ക് ബോധം പോയിട്ട് കിടന്നത്. ആ ബോധം തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് ബോധം തിരിച്ചു വന്നിട്ടുണ്ട്. സ്റ്റാമിനയ്ക്ക് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമില്ല. വെള്ളം അടിച്ചാൽ സ്റ്റാമിന ഡിമാണ് പോലത്തെ പ്രോബ്ലംസ് ഒന്നുമില്ലയോ. സൈഡ് എന്താ പറയുക വേറെ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബോധം പോകുന്നുള്ളൂ. ആ ബോധം പോകുന്ന നേരത്ത് നമുക്ക് എനിമീസിനെ കൊല്ലാൻ പറ്റും. അതേപോലെ എന്താ പറയുക ലോക്ക് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ എന്താ പറയുക ക്രോസ് ബ്രീഡിങ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന രണ്ട് ഡൈലോ അല്ല, നമ്മുടെ ഡോഡാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം സ്കെയിൽ 1.43 ആണ്. അതേപോലെ 1.52 സ്കെയിലുള്ള രണ്ട് ഡയലോഗ്സ് എൻ്റെ അടുത്തുണ്ട്. സോറി, ഡയലോ എന്ന് പറയുന്നത് ഡോഡോസ് ഉണ്ട്. അപ്പോൾ ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതിനെ ഇനിയിപ്പോൾ എനിക്ക് ക്യാരി ആക്കാൻ ഇല്ല, കാരണം അത് ഭയങ്കര വെയിറ്റ് കൂടി. ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഷോൾഡർ ഹൈറ്റിൽ ഈ ഒരു എന്താ പറയുക ഡോഡോക്ക് സൈസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ക്രോസ് ബ്രീഡിങ് ചെയ്ത് ഇനിയിപ്പോൾ ഈ 1.53 ഈ 4.5 കൂടി ക്രോസ് ചെയ്ത് കണ്ട് അതിൻ്റെ കുട്ടികളെ എടുക്കും. അങ്ങനെ ക്രോസ് ചെയ്ത് 1.2.6 എബോവ് വരുന്ന വലിയ ഡോഡോ ആക്കണം. അതാണ് എൻ്റെ പ്ലാനിങ്. ഏകദേശം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് 0.9 ഒരു 1.5 ഉള്ള ഡയലോ മെയിൽ ഫീമെയിൽ നിന്നാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു 1.5 വരെ ആക്കിയെടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ തന്നെ സാധനം സെറ്റാവും. ഞാൻ വലിയൊരു ഡോഡോനെ ഉണ്ടാക്കിയെടുക്കും. കണ്ടോ സൈസ് നോക്കി, രണ്ടിനും കൂടി സൈസ് ഡിഫറൻസ് ഉണ്ടോ? നോർമലായിട്ടുള്ള ഇത് ഓൾറെഡി ക്രോസ് ചെയ്ത് ഞാൻ ഒരുവിധം സൈസാക്കി. ഇതാണ് ഈ ഫസ്റ്റിലത്തെ കിടക്കുന്ന ഡയലോ, ചെറിയ ഡയലോ, സോറി ചെറിയ ഡോഡോ. അപ്പോൾ ഏകദേശം സൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ക്യാരി ഓപ്ഷൻ ഇല്ല, കാരണം അത് വലിയ സൈസായി പോയി. അതിനെ പൊക്കിയെടുത്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല, വെയിറ്റ് കൂടുതലാണ്. ഓക്കെ, സപ്പോസ് അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ, ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞേ.